ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസർ പറയാനാണ്. വിര ഇളക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഡീവേമിങ് ഇൻ പൗൾട്രി. നമ്മൾ കോഴികളിൽ എപ്പോൾ വിര ഇളക്കണം, എങ്ങനെ വിര ഇളക്കണം, എന്തൊക്കെയാണ് നമ്മൾ വിര മരുന്നായിട്ട് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരു ഉത്തരം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടാണ് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഡീവേമിങ് ഇൻ പൗൾട്രീനെ കുറിച്ചിട്ട്. അപ്പോൾ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വിര ഇളക്കേണ്ടി വരുന്നു, അതായത് നമ്മുടെ ഈ ബേർഡ്സിനെ പുറത്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീ റേഞ്ചിൽ വിടുമ്പോഴാണ് കൂടുതൽ ഈ വേമിൻ്റെ ഇതുമായിട്ടൊക്കെ അതിന് ആക്സസ്. അത് പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്, ഈ വിരയുടെ മുട്ടകൾ ഭക്ഷിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ ലാർവകളെ നേരിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ടും. മിക്കവാറും മടിയായിട്ടുള്ള പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ കോഴികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ആക്സസ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കൂടുകളിൽ വളർത്തുന്ന ബേർഡ്സിൽ ഈ പറയുന്ന ഡീവേമിങ്ങിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമേഴ്ഷ്യൽ ബ്രോയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, 5-6 ആഴ്ച വളർത്തുന്ന ബ്രോയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡീവേമിങ് ഒരു വലിയ ഇഷ്യൂ അല്ല. കാരണം തീരെ പുറത്തേക്കുള്ളൊരു ആക്സസ് ഇല്ല. ഈ പുറത്തേക്ക് ആക്സസ് വരുന്ന സമയത്താണ്, ഒരു സെക്കൻഡ്, പുറത്തേക്ക് ആക്സസ് വരുന്ന സമയത്താണ് നമുക്ക് ഡീവേമിങ്ങിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ സാധാരണ മുട്ടക്കോഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഏകദേശം 2 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കൽ ഡീവോം ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ചിക്ക് സ്റ്റേജ് കഴിയുന്നത് ഈ 2 മാസം പ്രായമാകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡീവോം ചെയ്തതിന് ശേഷം നമ്മൾ മറ്റൊരു ഗ്രോവർ ഷെഡിലേക്ക് ഇതിനെ മാറ്റുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചിക്ക് സ്റ്റേജിൻ്റെ, അല്ലെങ്കിൽ ആ കൂട്ടിൽ തന്നെ ഇതിൻ്റെ ഈ എന്താ മുട്ടയും സാധനങ്ങളൊക്കെ അവിടെ ഷെഡ് ചെയ്തിട്ട് പുതിയൊരു കൂട്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. അതുപോലെ തന്നെ പിന്നെ മുട്ട ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട്, അതായത് 6 മാസങ്ങൾക്ക് മുന്നെയോ അല്ലെങ്കിൽ 5 മാസങ്ങൾക്ക് മുന്നെയോ മുട്ടയിടാൻ ഏകദേശം പ്രായമാകുമെന്ന് തോന്നുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും ഡീവോം ചെയ്തിട്ട് നമ്മളതിനെ മുട്ടക്കോഴിയുടെ ഷെഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 2 സമയത്ത് നമ്മൾ മുട്ടക്കോഴികൾക്ക് ഡീവോം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തേക്ക് കഴിച്ചു വിടുന്ന കോഴികളാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഡീവോം ചെയ്യണം. ഇനി കോഴികളെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഉരുണ്ട വിരകളുണ്ട്, ഈ റൗണ്ട് വോംസ് എന്ന് പറയുന്ന വിരകളുണ്ട്, അതുപോലെ ടേപ്പ് വോംസ് ഉണ്ട്. ഒരു 4 പ്രധാനപ്പെട്ട ഉരുണ്ട വിരകളാണ്, അത് അസ്കാരിഡിയ ഗാലൈ എന്നൊക്കെ പറയും. ഏറ്റവും നീളം കൂടിയ വിരകളാണ്, ഏകദേശം 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വെളുത്ത വിരകളാണ്. അസ്കാരിഡിയ ഗാലൈ എന്ന് പറഞ്ഞ ഒരു വിരയുണ്ട്. പിന്നെ കപ്പിലേരിയ എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ബേം എന്നൊക്കെ പറയും, അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെട്രാക്കിയസ് ഗാലിനേരം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിരയുണ്ട്, അതൊരു 1.5 സെൻറ്റിമീറ്റർ ഒക്കെ നീളമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്റ്റൈനിൽ കാണുന്ന പ്രധാനപ്പെട്ട ഉരുണ്ട വിരകൾ എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മറ്റ് അറിയുന്നൊരു വേമാണ് സിംഗാമസ് ട്രക്കിയ എന്ന് പറയും, അതായത് ഈ ട്രക്കിയ തൊണ്ടയുടെ ഭാഗത്താണ് അതിരിക്കുന്നത്, റെഡ് കളറിലുള്ള വേമാണ്. പലർക്കും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാകും, കാരണം ശ്വാസതടസ്സമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോഴികളിൽ. അപ്പോൾ റെഡ് കളറുള്ള വേം ചിലപ്പോൾ അത് ഛർദ്ദിക്കും, അല്ലെങ്കിൽ വായിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ കേസിലുള്ള ആ വിരകളുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഉള്ളത് ടേപ്പ് വേമാണ്, ഈ ഡെവൈനിയ അല്ലെങ്കിൽ റൈലറ്റിന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേപ്പ് വേം, ഏകദേശം 4-15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വിരകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിരകൾ, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ കൊണ്ട് പ്രധാനപ്പെട്ട ഈ ബേർഡ്സ് കാണിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ വരാം, അതുപോലെ തന്നെ ഇന്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഡയറിയ, വയറ്റിളക്കം വരാം, അതുപോലെ കൃത്യമായിട്ടുള്ള മുട്ട ഉൽപ്പാദനമില്ലായ്മ, വെയിറ്റ് ലോസ്, മുട്ട ഉൽപ്പാദനം കുറയുന്നു, അല്ലെങ്കിൽ മുട്ടയുടെ സൈസ് കുറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഡീവോം ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട ഡീവോമിങ് ഏജൻറ്സ് അല്ലെങ്കിൽ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനത് പെക്യുലർ ആയിട്ടുള്ള ഒരു ട്രേഡ് നെയിം പറയുന്നില്ല, പക്ഷേ ഇൻ ജനറൽ നമ്മൾ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് അൽബൻഡസോൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ തരം വേമിനെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയും, അത്തരത്തിലുള്ള ഒരു മരുന്നാണ് അൽബൻഡസോൾ. പക്ഷേ അൽബൻഡസോൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ മുകളിൽ നോക്കി, ഡോസേജ് ഒക്കെ കൃത്യമായിട്ടുള്ള ആ പ്രോഡക്റ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും.
ഇത്ര കോഴികൾക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഡോസേജ് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കാണും. അപ്പോഴും ഇത് പതുക്കെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഡ്രഗ് അതുകൊണ്ട് തന്നെ വിഡ്രോവൽ പീരിയഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു ആൽബൻഡസോൾ ഡ്രഗിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 7 ദിവസത്തേക്ക് മുട്ട ഉപയോഗിക്കരുതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ മറ്റൊരു ഡ്രഗ്ഗാണ് ലിവാമിസോൾ. ലിവാമിസോൾ പെട്ടെന്ന് തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു പോകുന്നതുകൊണ്ട് വിഡ്രോവൽ പീരിയഡിൻ്റെ ഒരു പ്രശ്നം വരാത്ത ഒരു ഡ്രഗ്ഗാണ് ലിവാമിസോൾ. എന്നാലും ഏത് പ്രായത്തിലും ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ്ഗാണ് അൽബൻഡസോൾ. അതേ ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു ഡ്രഗ് ഫെൻബെൻഡസോൾ എന്ന് പറയും. ഫെൻബെൻഡസോൾ, അൽബൻഡസോൾ, ഫെൻബെൻഡസോൾ, പിന്നെ പ്രൈസിക്വിൻഡൽ, പൈപ്പറസീൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡീവേമിംഗ് ഏജൻസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡീവേമിംഗ് ഏജൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റെഗുലറായിട്ട് ഡീവേം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉൽപ്പാദന ക്ഷമത കൂട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ഇത് നമ്മൾ പുറത്തേക്ക് ആക്സസ് ഉള്ള ബേർഡ്സിലാണ് റെഗുലറായിട്ടുള്ള ഡീവേമിംഗ്. അറ്റ്ലീസ്റ്റ് ദിവസവും നമ്മൾ പുറത്തേക്ക് വിടുന്ന മുട്ടക്കോഴികൾ 3 മാസത്തിൽ ഒരിക്കൽ ഡീവേം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ നാച്ചുറലായിട്ട് പറയാം, ഈ മുട്ടക്കോഴികളിൽ ആദ്യത്തെ 2 മാസത്തിന് മുന്നേ നമ്മൾ ഒരു ഡീവോമിങ് ചെയ്യുന്നു, പിന്നെ മുട്ടയിടുന്നതിന് മുന്നേ ഒരാഴ്ച, ഏകദേശം ഒരാഴ്ച മുന്നേ ഒരിക്കൽ കൂടി ഡീവോം ചെയ്യുന്നു, പിന്നെ ദിവസവും പുറത്തേക്ക് വിടുന്ന ബേർഡ്സിൽ 3 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ഡീവോം ചെയ്യാം. അല്ലെങ്കിൽ ആവശ്യാനുസരണം കംപ്ലീറ്റ് ആയിട്ട് അകത്ത് മാത്രം നിർത്തുന്ന ബേർഡ്സ് ആണെങ്കിൽ 1 in 5 months or 6 months മാത്രം ഡീവോമിങ് മതി. കമേർഷ്യൽ ബ്രോയിലേഴ്സ് പുറത്തേക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയും 5-6 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ സച്ച് ഒരു ഡീവോമിങ് ഷെഡ്യൂൾ കമേർഷ്യൽ ബ്രോയിലേഴ്സിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കേസുകളാണ് ഡീവോമിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉള്ളത്. ഒരുപാട് പേര് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.